മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടം. ഈ സിനിമാക്കാരന്റെ മരണത്തിൽ കണ്ണീർ പൊഴിക്കാത്തവരുണ്ടാകില്ല. മലയാളം ഹൃദയത്തിലേറ്റിയ പ്രണയാർദ്ര ഗാനങ്ങളുടെ ശില്പി പൂവച്ചൽ ഖാദർ 72-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. കോവിഡ് ബാധയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം അർദ്ധരാത്രി 12:45 സംസ്കാരം ഇന്ന് പൂവച്ചൽ ജുമാ മസ്ജിദിൽ. 350-ലേറെ സിനിമകൾക്കായി 1000-ലേറെ ഗാനങ്ങൾക്കൊപ്പം ഒട്ടേറെ ലളിത ഗാനങ്ങളും നാടക ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. കളിവീണ എന്ന കവിതാ സമാഹാരവും രചിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ സ്വദേശിയായ അദ്ദേഹം പേരിനോടൊപ്പം ചേർത്തു നാടിന്റെ ഖ്യാതി വളർത്തി. അബൂബക്കറിന്റെയും റാബിയത്തുൽ അദബിയ ബീവിയുടെയും മകനായി 1948 December 25 ജനിച്ച ഖാദർ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കയ്യെഴുത്തു മാസികകളിൽ കവിതകൾ എഴുതിയിരുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടി പൊതുമരാമത്ത് വകുപ്പിൽ എഞ്ചിനീയറായി. 1972 വിജയ നിർമ്മല സംവിധാനം ചെയ്ത കവിത എന്ന ചിത്രത്തിനായി ഏതാനും കവിതകൾ എഴുതിയാണ് ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവെച്ചത്. സലാം കാരശ്ശേരിയുടെ ചൂഴി എന്ന ചിത്രത്തിനു വേണ്ടിയായിരുന്നു ആദ്യം പാട്ട് എഴുതിയതെങ്കിലും ആദ്യം റിലീസായത് കാറ്റ് വിതച്ചവൻ എന്ന ചിത്രമാണ്. അതിൽ നീ എന്റെ പ്രാർത്ഥന കേട്ടു എന്ന ക്രിസ്തീയ ഭക്തിഗാനമടക്കം ശ്രദ്ധേയമായി. 1975 പുറത്തിറങ്ങിയ ഉത്സവത്തിനു വേണ്ടി എഴുതിയ ഗാനങ്ങളും ഹിറ്റായി. 1978 കായലും കയറും എന്ന ചിത്രത്തിലെ ശരറാന്തൽ തിരിതാണു അടക്കമുള്ള എല്ലാ ഗാനങ്ങളും ഹിറ്റായതോടെ തിരക്കേറി. അതോടെ അവധിയെടുത്ത് മദ്രാസിലേക്ക് ചേക്കേറി. പല വർഷങ്ങളിലും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾക്ക് പാട്ടെഴുതിയത് അദ്ദേഹമായിരുന്നു. ചാമരം, ഒരു കുടക്കീഴിൽ, പാളങ്ങൾ, തമ്മിൽ തമ്മിൽ, നിറക്കൂട്ട്, ദശരഥം, തകര, താളവട്ടം തുടങ്ങിയ സിനിമകളിലെല്ലാം ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളാണ്. തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി തിരികെ ജോലിയിൽ പ്രവേശിച്ചതോടെ സിനിമാ ലോകവുമായുള്ള ബന്ധം കുറഞ്ഞു. തിരുമലയിലായിരുന്നു താമസം. ഭാര്യ ആമിന, മക്കൾ തുഷാര, പ്രസൂന. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബ്സ് 900,000 കടന്നിരിക്കുന്നു. നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തു. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.